ഹായ് കുട്ടികളെ, നമസ്കാരം. നിങ്ങളെ ആപ്യർത്ത മാനിച്ചുകൊണ്ട് ഞാനൊരു ശ്രമം നടത്തി നോക്കിയതാണ്. അപ്പോൾ വളരെ സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ഒരു പ്രാക്ടീസ് ടെസ്റ്റ് എന്ന നിലക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് നിങ്ങളുടെ നിർദ്ദേശം കിട്ടിയിട്ട് വേണം നാളെ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെസ്റ്റ് ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കുറഞ്ഞ സമയം കൊണ്ട് ഈ വീഡിയോ അവസാനിക്കും. അതുകൊണ്ട് പൂർണ്ണമായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചുവടെ നൽകിയവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. SVG ചിത്രത്തെ വിവിധ ഇമേജ് സൈസുകളിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് പ്രദർശിപ്പിക്കാം. ഇൻസ്കേപ്പിൽ വെക്ടർ ചിത്രങ്ങൾ തയ്യാറാക്കാനാകും. വലുപ്പം കൂടിയ ക്യാൻവാസിലേക്ക് മാറുന്നതോറും SVG ചിത്രത്തിന്റെ വ്യക്തത കുറയുന്നു. ഇൻസ്കേപ്പിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ PNG ആയി എക്സ്പോർട്ട് ചെയ്യാം. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് നിങ്ങളുടെ നീയോ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഇതിനകത്തുള്ള ശരിയായിട്ടുള്ള ഉത്തരം, വലിപ്പം കൂടിയ ക്യാൻവാസിലേക്ക് മാറുന്നതോറും SVG ചിത്രത്തിന്റെ വ്യക്തത കുറയുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ വരച്ച ചിത്രത്തെ ക്യാൻവാസ് സൈസിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് എക്സ്പോർട്ട് ജാലകത്തിൽ സെലക്ട് ചെയ്യേണ്ട അനുയോജ്യമായ ഓപ്ഷൻ ഏത്? ഡ്രോയിങ്, പേജ്, സെലക്ഷൻ, കസ്റ്റം. നിങ്ങൾ 1, 2, 3, 4 ഏതാണ് അതിന്റെ ഉത്തരം എന്നുള്ളത് ജസ്റ്റ് പേപ്പറിനകത്ത് മാർക്ക് ചെയ്യണം. എന്നിട്ട് വേണം തൊട്ട് പിന്നാലെ ഇതിന്റെ ശരി ഉത്തരം കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ശരിയായോ എന്ന് പരിശോധിക്കുക. ശരിയായിട്ടുള്ള ഉത്തരം പേജാണ്. നിങ്ങൾ പേജാണോ മാർക്ക് ചെയ്തതെന്ന് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇൻസ്കേപ്പ് സോഫ്റ്റ്വെയറിലെ SVG ചിത്രങ്ങൾ തയ്യാറാക്കാം. ഇവിടെ SVG എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്റ്റേബിൾ വെക്ടർ ഗ്രാഫിക്സ് ആണോ, സ്കാലബിൾ വെർച്വൽ ഗ്രാഫിക്സ് ആണോ, സ്റ്റഡി വെക്ടർ ഗ്രാഫിക്സ് ആണോ, സ്കാലബിൾ വെക്ടർ ഗ്രാഫിക്സ് ആണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യുക. സ്കാലബിൾ വെക്ടർ ഗ്രാഫിക്സ് എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ ചുവടെ പറയുന്നതിൽ ഇൻസ്കേപ്പിന്റെ തനത് ഫോർമാറ്റ് ഏത്? ഇൻസ്കേപ്പിൽ വരച്ച ഒരു ചിത്രം സേവ് ചെയ്യപ്പെടുന്നത് ഏത് ഫോർമാറ്റിലാണ്? SVG, JPG, PNG, GIF ഏതിനകത്താണ് അത് സേവ് ചെയ്യപ്പെടുന്നത്, ഏത് ഫോർമാറ്റിനകത്താണ് സേവ് ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SVG ഫോർമാറ്റിനകത്താണ് ആ ചിത്രം സേവ് ചെയ്യപ്പെടുന്നത്. ഇൻസ്നേപ്പിൽ തയ്യാറാക്കിയ ഒരു പൂവിന്റെ ചിത്രം എക്സ്പോർട്ട് ചെയ്തപ്പോൾ ലഭിച്ച ചിത്രം ഫയൽ താഴെ പറയുന്നതിൽ ഏതായിരിക്കും? ഫ്ലവർ ഡോട്ട് JPG ആണോ, ഫ്ലവർ ഡോട്ട് PNG ആണോ, ഫ്ലവർ ഡോട്ട് SVG ആണോ, ഫ്ലവർ ഡോട്ട് JIF ആണോ? ഫ്ലവർ ഡോട്ട് PNG ആയിരിക്കും താഴെ ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഫയൽ. അരുൺ ഇൻസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒരു ക്യാൻവാസിൽ രണ്ട് ഒബ്ജക്റ്റുകൾ വരച്ചിരിക്കുന്നു. ഇതിൽ മുകളിലുള്ള ഒബ്ജക്റ്റിന്റെ താഴെയായി ക്രമീകരിക്കണം. അതിനായി മുകളിലുള്ള ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ചുവടെ നൽകിയവയിൽ ഏത് സങ്കേതമാണ് ഉപയോഗിക്കേണ്ടത്? ഡൗൺ, റേസ്, ലോവർ, അപ്പ്. ലോവർ എന്ന സങ്കേതമാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. വിപിൻ തന്റെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇൻസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കിയ പോസ്റ്ററിലേക്ക് ഒരു ചിത്രം ഉൾപ്പെടുത്തി. ചിത്രത്തെ വലുതാക്കിയപ്പോൾ വ്യക്തത കുറയാത്തത് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് ചിത്രത്തിനായിരിക്കും? ഇമേജ് ഡോട്ട് SVG ആണോ, ഇമേജ് ഡോട്ട് JPG ആണോ, ഇമേജ് ഡോട്ട് PNG ആണോ, ഇമേജ് ഡോട്ട് BMP ആണോ? SVG ഫയലാണ്, ഇമേജ് ഡോട്ട് SVG ഫയലാണ് വ്യക്തത കുറയാതെ കിട്ടുന്നത്. ഇൻസ്നേപ്പിൽ ഒരു ചിത്രം തയ്യാറാക്കുകയാണ് വിപിൻ. ചിത്രത്തിൽ ഒരു ഒബ്ജക്റ്റിന് നൽകിയിരിക്കുന്ന നിറത്തിന്റെ കടുപ്പത്തിൽ വ്യത്യാസം വരുത്തണം. ഇതിലുപയോഗിക്കുന്ന സങ്കേതം ഏത്? ഫ്ലാറ്റ് കളർ, ഒപ്പാസിറ്റി, പാ, ഓഫ്സെറ്റ്. ഒപ്പാസിറ്റിയാണ് ഇതിലുപയോഗിക്കുന്ന സങ്കേതം. ഇൻസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ കളർ പാലറ്റ് ഉപയോഗിച്ച് സ്ട്രോക്കിന് നിറം നൽകാനായി മൗസ് ക്ലിക്കിനോടൊപ്പം ഉപയോഗിക്കുന്ന കീ ഏത്? ടാബ്, F1, ഷിഫ്റ്റ്, സ്പേസ്.
ഷിഫ്റ്റ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന, മൗസ് ക്ലിക്കിനോടൊപ്പം ഉപയോഗിക്കുന്ന കീ ഷിഫ്റ്റ് കീ ആണ്. ചുവടെ പറയുന്നതിൽ ചിത്ര ഫോർമാറ്റ് അല്ലാത്തത് പി എൻ ജി, ജെ പി ജി, എസ് വി ജി, എം പി ജി, ഇതിനകത്ത് ഏതാണ് ചിത്ര ഫോർമാറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എം പി ജി ആണ് ഇതിനകത്ത് ചിത്ര ഫോർമാറ്റ് അല്ലാത്തത്. ഓക്കെ കുട്ടികളെ, ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ട് വേണം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉൾപ്പെടുത്തണോ എന്നുള്ളത് തീരുമാനിക്കാൻ. ഒരുപാട് ചോദ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എനിക്ക് വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.